الحمد لله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലായ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും സത്യവിശ്വാസികളെയും സ്വർഗത്തിൽ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ ഇവരോടൊപ്പം ഒരുമിച്ച് കൂട്ടിനി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരിൽ മരിച്ചുപോയവരുടെ ഖബറുകളിൽ അവരുടെ ബർസഖിയായ ലോകത്ത്, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം നീ തുറന്നുകൊടുക്കണമേ. അതുവഴി ഖിയാമത്തു നാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമേ. അക്രമങ്ങളുടെയും കയ്യേറ്റങ്ങളുടെയും അവകാശ ലംഘനങ്ങളുടെയും കെട്ടകാലത്തിലൂടെയാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിരപരാധികളായ പാവങ്ങൾ തെരുവുകളിലും വാഹനങ്ങളിലും ആക്രമിക്കപ്പെടുകയും പച്ചയായി കയ്യേറ്റങ്ങൾക്കും അതിക്രമങ്ങൾക്കും വിധേയമായി നിസ്സഹായരായി മരിച്ചു വീഴുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ രൂപത്തിൽ 25 യുവാക്കൾ ദാരുണമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടു. പശുവായിരുന്നു കാരണം. മനുഷ്യജീവന് മൃഗത്തിൻ്റെ ജീവൻ പോലും വിലകൽപ്പിക്കപ്പെടാത്ത ഒരാസുര കാലഘട്ടത്തിലാണ് നിർഭാഗ്യവശാൽ നാം എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കായ യുവാക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ജയിലറകളിൽ ബന്ധനസ്ഥരായി കഴിഞ്ഞുകൂടുന്നു. ഏതൊരു തെറ്റിൻ്റെ പേരിലാണ് തങ്ങളെ പിടികൂടിയതെന്നോ തങ്ങളുടെ പേരിലുള്ള കുറ്റാരോപണങ്ങൾ എന്തെന്നോ അറിയാതെ വർഷങ്ങളോളം ജയിലറകളിൽ കഴിച്ചുകൂട്ടി യുവത്വത്തിൻ്റെ നല്ലൊരു ഭാഗം അവിടെ ചെലവിട്ട് ഹതഭാഗ്യരായി തിരിച്ചു വരുന്ന ആയിരക്കണക്കായ അത്തരം യുവാക്കളുടെ ദുസ്സഹമായ അവസ്ഥയോർത്ത് അവരുടെ മാതാപിതാക്കൾ കണ്ണീരൊഴുക്കുന്നു. അവരുടെ ഭാര്യമാർ സങ്കടത്തിലാഴ്ന്ന് ജീവിക്കുന്നു. രക്ഷിതാക്കന്മാർ ജീവനോടെ ഭൂമുഖത്തുണ്ടായിട്ടും അനാഥരായി ജീവിക്കേണ്ട മക്കൾ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന രൂപത്തിൽ വിധിയെ പഴിച്ചുകൊണ്ട് കഴിയുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ജയിലറകളിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയോ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയോ ചെയ്ത് കാരാഗ്രഹങ്ങളിൽ ജയിലിന്റെ ഇരുളടഞ്ഞ അഴികൾക്കുള്ളിൽ നിമിഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ചെലവിടുകയാണ്. അയൽ രാജ്യത്ത് ഏതാണ്ട് 15 മഹാന്മാരായ പണ്ഡിതന്മാർ തൂക്കിലേറ്റപ്പെട്ടു. ഇനിയും ഒരു വിഭാഗം കഠിനമായ ക്രൂരമായ ദുൽമും അതിക്രമങ്ങളും ദിനേനയെന്നോളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അപഖ്യാതി വരുത്തുവാൻ, ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് കരിവാരി തേക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകരന്മാർ സ്വന്തം സഹോദരന്മാരുടെ കഴുത്ത് കൊത്തിനുറുക്കി
കൊഴുത്ത ചോര ചുടുചുടെ കൂരിക്കൊടിക്കുന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥക്ക് മുസ്ലിം സമൂഹവും ലോകവും ഒരുപോലെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനും പ്രവാചകനും ഖുർആനും സുന്നത്തുമെല്ലാം ജനങ്ങളുടെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയമാവുകയാണ്. ഇത് ദുൽമിന്റെ ഒരു വശം. രണ്ടാമത്തെ വശം വ്യക്തികൾ തമ്മിലുള്ള ദുൽമിന്റെ സംഭവങ്ങളാണ്. കള്ളക്കേസുകളും വ്യവഹാരങ്ങളും കൊടുത്ത് മത്സരത്തിന്റെ ലോകത്ത് സമ്പത്ത് വാരി കൂട്ടുക എന്ന ഒരേ ഒരു ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടുമുള്ള ബന്ധങ്ങളിലും സമീപനങ്ങളിലും നീതിയുടെ അംശം പോലും ഇല്ലാത്ത ദുൽമിന്റെ നിഴലാട്ടമാണ് നടക്കുന്നത്. ഈ സന്ദർഭത്തിൽ ദാരുണമായ രൂപത്തിൽ യുവാക്കൾ കൊല്ലപ്പെടുമ്പോൾ ഭരണാധികാരികളുടെ മഹാമൗനം വീണ്ടും വീണ്ടും അവർക്ക് പ്രോത്സാഹനവും പ്രേരണയുമായി വരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖം അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ളുൽമ് അഥവാ അക്രമം എന്നുള്ള വിഷയം പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഇസ്ലാമികമായ ഒരു അപഗ്രഥനം നടത്താൻ നാം നിർബന്ധിതമാകുന്നത്. ളുൽമ് അഥവാ അക്രമം എന്ന് പറയുന്ന പദം പരിശുദ്ധ ഖുർആനിൽ 93 ഇടങ്ങളിൽ അതേ രൂപത്തിൽ തന്നെ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ളുൽമ് എന്ന് പറയുന്ന പദത്തിന്റെ സീഗയിലുള്ള വ്യത്യാസം അനുസരിച്ച് ക്രിയാരൂപത്തിലും നാമരൂപത്തിലും 200 സ്ഥലങ്ങളിൽ 58 അധ്യായങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിക്കുമ്പോൾ ഖുർആൻ എന്തുമാത്രം പ്രാധാന്യത്തോട് കൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പല സന്ദർഭങ്ങളിലും വ്യക്തമായ നിർദ്ദേശങ്ങളും താക്കീതുകളും ഈ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്. നീതിക്ക് വേണ്ടി നിലകൊള്ളണം, നീതിക്ക് വേണ്ടി സംസാരിക്കണം, നീതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി യത്നിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ തന്നെ അക്രമങ്ങളെയും അനീതികളെയും അത്യാചാരങ്ങളെയും ഭീകര വിധ്വംസക പ്രവർത്തനങ്ങളെയും അവകാശ ഹനനങ്ങളെയും അവകാശ ലംഘനങ്ങളെയും പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായ ഭാഷയിൽ അപലപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ വിഷയത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നബി തിരുമേനി പറഞ്ഞു, ഇത്തഖുൽ ളുൽമ, അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ളുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ, കാരണം ഖിയാമത്തു നാളിൽ അക്രമം ഇരുട്ടുകളായിരിക്കും. നിങ്ങൾക്ക് മുമ്പോട്ട് നടക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഇരുട്ടിന്റെ കയങ്ങളിൽ മുമ്പോട്ട് നീങ്ങാനാവാതെ നിങ്ങൾ ഗതികെട്ട് നിലകൊള്ളേണ്ടി വരും. പരവശനായ അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടിയില്ലാതെ കണ്ട് നിങ്ങൾ നിൽക്കേണ്ടി വരും. ഇത്തഖുൽ ളുൽമ ഫഇന്ന ളുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ വതഖു ശുഹ, പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ശുഹ എന്ന് പറയുന്ന പദം അറബി ഭാഷയിൽ സങ്കുചിതമായ വീക്ഷണത്തിനും ഉപയോഗപ്പെടുത്താറുണ്ട്. വംശീയമായ സങ്കുചിതത്വം, മതപരമായ സങ്കുചിതത്വം, എല്ലാ നിലക്കുമുള്ള ശുഹ അഥവാ സങ്കുചിതത്വം, ഇത്തഖു ശുഹ, ഈ ശുഹിനെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുള്ള ജനപദങ്ങളെയെല്ലാം ഈ രണ്ട് ദോഷങ്ങളാണ് നശിപ്പിച്ചിട്ടുള്ളത്, ഒന്ന് ളുൽമും മറ്റൊന്ന് ശുഹും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹമലഹും അലാ അൻ യസ്ഫകു ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും, ഇതിന്റെ പേരിൽ അവൾ രക്തം ചിന്തി. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ പേരിൽ മനുഷ്യന്റെ അവകാശങ്ങൾ അവർ ഹനിച്ചു. അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ളുൽമ് എന്ന് പറയുന്ന അതേ വിഷയം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമായ രൂപത്തിൽ അക്രമം അനീതിയാണ് എന്ന് പഠിപ്പിക്കുകയും അക്രമത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണടയ്ക്കുകയില്ല എന്ന് വ്യക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്കറിയാം. ഖുദ്സിയായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂദർ റളിയല്ലാഹു എന്ന് പറയുകയാണ്, നോക്കണം, യാ ഇബാദീ
എന്റെ ദാസന്മാരെ ഇന്നി ഹറംതുൽ അലാ നഫ്സീ, അല്ലാഹുവാകുന്ന ഞാൻ എന്റെ കാര്യത്തിൽ ളുൽമ് ഹറാമാക്കിയിരിക്കുന്നു. ഞാൻ അക്രമിക്കുകയില്ല, അക്രമം ചെയ്യുകയില്ല. ളുൽമ് എന്റെ സ്വഭാവത്തിന് അന്യമാണ്. ളുൽമ് എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹ് പറയുകയാണ്, വജഅൽതുഹു ബൈനകും മുഹറമ, അത് നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ളുൽമ് ചെയ്യുക, അക്രമങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഫലാ തളമു, അതിനാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം പ്രവർത്തിക്കരുത്. മതത്തിന്റെ പേരിലായാലും, പശുവിന്റെ പേരിലായാലും, വംശത്തിന്റെ പേരിലായാലും, വർണ്ണത്തിന്റെ പേരിലായാലും, ഒരു നിലക്കും നിങ്ങൾ ളുൽമ് ചെയ്യുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അത് വ്യക്തമായ രൂപത്തിലാകുന്നു നിർദ്ദേശിച്ചത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്തു നാളിൽ ഈ ളുൽമ് എന്ന് പറയുന്ന അക്രമം, അത് തീർച്ചയായും ഇരുട്ടുകളായിരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളോട് ചെയ്യുന്ന അക്രമമല്ല, മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോട് ചെയ്യുന്ന അക്രമമാവട്ടെ, അമുസ്ലിങ്ങൾ മുസ്ലിങ്ങളോട് ചെയ്യുന്ന അക്രമമാവട്ടെ, മനുഷ്യർ തമ്മിലുള്ള അക്രമം എന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് വിലയിരുത്തുക. അക്രമം കാണിക്കുന്ന ഭരണാധികാരികൾക്കാണല്ലോ ഒരുപാട് പോലീസും പട്ടാളവും കാവൽ ഭടന്മാരും ഗാർഡുകളും ആവശ്യമായിട്ടുള്ളത്. തങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് ബോധമില്ലാത്ത ആളുകൾ നൂറുകണക്കിൽ പട്ടാളങ്ങളെ വിന്യസിപ്പിച്ചുകൊണ്ടാകുന്നു തെരുവുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കറിയുമോ, പേർഷ്യയുടെയും റോമയുടെയും അധിപതിയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുവാൻ ചക്രവർത്തിയുടെ ദൂതൻ മദീനയിൽ വന്ന് അന്വേഷിക്കുന്നു, എവിടെ അമീറുൽ മുഅ്മിനീൻ? അമീറുൽ മുഅ്മിനീൻ അതാ ഈത്തപ്പനെ തോട്ടത്തിൽ കിടന്നുറങ്ങുന്നു. അവിടെ ചെന്നപ്പോൾ തന്റെ കൈകൾ കവിളിനണയിൽ വെച്ച് വളരെ സന്തോഷത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ സന്ദേശവാഹകൻ കാണുന്നത്. അയാൾ പറഞ്ഞ ഒരു വാക്ക് ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ തീരുമാനങ്ങൾ കൽപ്പിച്ച് ന്യായവിധികൾ നടത്തിയപ്പോൾ നീതിയോടുകൂടിയാണ് പെരുമാറിയത്. അതിനാൽ താങ്കൾക്ക് നിർഭയനായി സുരക്ഷിതനായി ജീവിക്കാൻ സാധിക്കുന്നു. വനിംത, അല്ലലും അലട്ടുമില്ലാതെ, ഭയപ്പാടില്ലാതെ, ആശങ്കയില്ലാതെ, ആകുലതകളില്ലാതെ താങ്കൾ നിർഭയനായി ഉറങ്ങുകയാണല്ലോ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ് സന്ദേശവാഹകൻ തിരിച്ചു പോവുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏത് ഭരണാധികാരിക്കാണ് ഈ രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത്? ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നോക്കൂ നിങ്ങൾ. ഈ രൂപത്തിൽ ദുനിയാവിൽ അരക്ഷിതത്വത്തോടുകൂടി ജീവിക്കുന്ന ഭരണാധികാരികൾ അവരെത്ര മഹാമൗനികളാണെങ്കിലും നിങ്ങൾക്കറിയുമോ നാളെ പരലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം? വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅ്മലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹിൽ അബ്സാർ മുഹ്തഈന മുഖ്നഇ റുഊസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാഉ. അക്രമികളായ ആളുകൾ വിളയാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളും താക്കീതുകളും ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅ്മലുൽ ളാലിമൂൻ, ളുൽമ് ചെയ്യുന്ന ഈ ആളുകൾ, അക്രമികളായ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല. അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ട. ഇതെല്ലാം അറശിൽ ഇരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജുനൈദിനെ കൊന്നത്, അതുപോലെ പാപപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ നിസ്സഹായരായ ആളുകളെ നിർദ്ധയം കൊല ചെയ്യുന്നത്, അവരോട് മാന്യമല്ലാത്ത രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ആകാശ ലോകത്തിരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വീക്ഷിക്കുന്നുണ്ട്. വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅ്മലുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ആരും കരുതേണ്ട. എന്താണ് മറിച്ച് സംഭവിക്കാനുള്ളത്? ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകളെല്ലാം ഇങ്ങനെ തുറിച്ചു നോക്കുന്ന
ഒരു ദിവസത്തിലേക്ക് അവരെ പിന്തിക്കുകയാകുന്നു അല്ലാഹു. മുഹ്തഈന മുഖ്നിഇ റുഊസിഹിം, തലയിങ്ങനെ നിസ്സഹായമായ രൂപത്തിൽ ഉയർത്തിപ്പിടിച്ച്, മുഖ്നിഇ റുഊസിഹിം, മുഹ്തഈന മുഖ്നിഇ റുഊസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും, നോക്കുന്ന കണ്ണുകൾ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ വിഹ്വലമായ അവസ്ഥയിൽ ജീവിക്കുന്നവരാകുന്നു നാളെ പരലോകത്ത് അക്രമികൾ. വഅഫ്ഇദതുഹും ഹവാ, മനസ്സിലൊന്നുമില്ലാത്ത രൂപത്തിൽ ഹൃദയം ശൂന്യമായിരിക്കും. ദുനിയാവിൽ പദവികളും പപ്പാസുകളും അധികാരങ്ങളും ഭരണവും ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കായ ആളുകളെ നിഷ്ഠൂരമായി മർദ്ദിച്ചൊതുക്കിയ അതേ ഭരണാധികാരികൾ ശിരസ് കുനിച്ച് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിസ്സഹായരായി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. നോക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ് സറാബീലുഹും മിൻ ഖതിറാൻ വതഖശാ വുജൂഹുഹുമുന്നാർ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനസ്സിൽ തട്ടുന്ന ആയത്തുകൾ സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാന ഭാഗം നിങ്ങൾ മറിച്ചു നോക്കൂ. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്, പാപികളായ ഈ ആളുകളെ, അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ചങ്ങലകളിൽ ബന്ധിക്കും. ഓരോരുത്തരെയായി പരസ്പരം ബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഹാജരാക്കും. സറാബീലുഹും മിൻ ഖതിറാൻ, കോടികൾ ചെലവിട്ടവർ ഈ ദുനിയാവിൽ വസ്ത്രങ്ങൾ ശേഖരിക്കുകയും ധരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സന്നിധിയിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന വസ്ത്രം സറാബീലുഹും മിൻ ഖതിറാൻ, അവരുടെ ഉടുപ്പുകൾ ടാറായിരിക്കും. നമ്മുടെ റോഡ് നന്നാക്കുന്ന കീലുണ്ടല്ലോ, കറുത്ത കീൽ, ആ ടാറ് കൊണ്ട് നിർമ്മിച്ച വസ്ത്രമാകുന്നു അല്ലാഹു അവർക്ക് കൊടുക്കാൻ പോകുന്നത്. വതഖ്ഷാ വുജൂഹുഹുമുന്നാർ, നരകം അവരുടെ മുഖങ്ങളെ ഇങ്ങോട്ട് ആവരണം ചെയ്യും. ഇന്ന് നെഞ്ചു വിരിച്ച് ധിക്കാരത്തോടുകൂടി ജീവിക്കുകയും വിശ്വാസികളായ പാവങ്ങളെ അവഹേളിക്കുകയും അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുന്ന ഇതേ ഭരണാധികാരികൾ ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഖാറൂനിന്റെയും പിന്മുറക്കാരായ അഭിനവ കാലഘട്ടത്തിലെ ചക്രവർത്തിമാർ ലോകത്തിന്റെ നാനാഭാഗത്തും വിലസിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഏതൊരു നിർഭാഗ്യകരമായ അവസ്ഥയിലായിരിക്കും എന്ന് നിങ്ങളെയും എന്നെയും തെര്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ആയത്തുകളാകുന്നു ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലയുംലി ലിൽവാലിം, അക്രമിയായ ജനതയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അല്പം അവധി നീട്ടിക്കൊടുക്കും. ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു, അള്ളാഹു പിടികൂടാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാനോ കുതറി ഒഴിയാനോ സാധിക്കില്ല അത്തരം ആളുകൾക്ക്. ഇന്ന ബത്ത്ശ റബ്ബിക ലശദീദ്, നിന്റെ നാഥന്റെ പിടുത്തമെന്ന് പറഞ്ഞാൽ അത് കഠിനമാണ്. ഫഅലു ലിമാ യുരീദ്, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നിറവേറ്റുവാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്, വകദാലിക അഖദ റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമത്തുൻ ഇന്ന അഖദഹു അലീമുൻ ശദീദ്, അക്രമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യക്കാരെ അല്ലാഹു സുബ്ഹാനഹു വതആല പിടികൂടുന്നത് അപ്രകാരമാണ്. അല്ലാഹു ശിക്ഷയോടുകൂടി പിടികൂടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് വേദനാജനകമായ ഒരു നടപടിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത്തരം ഒരു ദുർഭഗാവസ്ഥയെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ, എത്രയെത്ര നാടുകളെയും രാജ്യങ്ങളെയും രാഷ്ട്രങ്ങളെയുമാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. വഹിയ ളാലിമ, ളുൽമ് ചെയ്തു എന്നതിൻ്റെ പേരിൽ, പാവങ്ങളായ ആളുകളോട് അതിക്രമം പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, മുസ്ലിമായി ജീവിച്ചു, മുസ്ലിം നാമം പേറി എന്നുള്ളതിൻ്റെ പേരിൽ ഇത്രയും നിസ്സഹായമായ രൂപത്തിൽ അടിച്ചു കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളിയിട്ട ആ കാപാലികമായ മനസ്സുണ്ടല്ലോ, അറിയണം. അല്ലാഹു പറയുന്നു, ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂസിഹാ, ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂസിഹാ, മേൽപ്പുരകളോളം വീടടിഞ്ഞു കിടക്കുകയാകുന്നു അവയെല്ലാം.
ഉപയോഗശൂന്യമായ ജലാശയങ്ങളും കിണറുകളും കെട്ടി ഉയർത്തിയ ധാരാളക്കണക്കിൽ കോട്ടകളും കൊത്തളങ്ങളും ഒക്കെ അവിടെ വീണുകിടക്കുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ഇതെല്ലാം എവിടെയും സംഭവിക്കുന്ന കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചപ്പോൾ പ്രത്യേകമായി പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മളൂം, മർദ്ധിതന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം മുആദേ. ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അള്ളാഹുവിനും ആ പ്രാർത്ഥനയ്ക്കും ഇടയിൽ ഒരു മറയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പാവപ്പെട്ട ആളുകൾ നിസ്സഹായമായ രൂപത്തിൽ റബ്ബി ഇന്നി മഗ്ലൂബൻ ഫൻതസിർ, പടച്ചവനെ ഞാൻ തോറ്റുപോയി, പടച്ചവനെ നിസ്സഹായനാണ് ഞാൻ, പാപമാണ് ഞാൻ, എന്നെ സഹായിക്കാൻ ആരുമില്ല, തണലും തുണയുമില്ല, ആ രൂപത്തിൽ നിസ്സഹായാവസ്ഥയിൽ ഇരിക്കുന്ന ഞാൻ, റബ്ബി ഇന്നി മഗ്ലൂബൻ ഫൻതസിർ, റബ്ബി ഇന്നി മഗ്ലൂബൻ ഫൻതസിർ, പടച്ച തമ്പുരാനെ ഞാൻ തോറ്റുപോയി, എന്നെ ജനങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു, അതിനാൽ എന്നെ നീ സഹായിക്കണമേ എന്ന് സങ്കടത്തോടുകൂടി പറയുമ്പോൾ ആകാശ ലോകത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നതിന് ചരിത്രം സാക്ഷിയാണ്. മർദ്ധിതനായ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന പാവങ്ങളുടെ പ്രാർത്ഥന, മേഘങ്ങൾക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനകൾ ഉയർത്തി നിർത്തും. വയഫ്തഹുലഹ അബ്വാബസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ ആ പ്രാർത്ഥനകൾക്ക് അല്ലാഹു വിശാലമായ രൂപത്തിൽ മലർക്കെ തുറന്നു കൊടുക്കും. വയഖൂലുർ റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഇസ്സതി വഇസ്സതി ലഅൻസുറന്നക വലൗ ബഅദഹീൻ, ഞാനായ അള്ളാഹുവാണ് സത്യം, എന്റെ സർവപ്രതാപമാണ് സത്യം, എന്റെ ഇസ്സത്താണ് സത്യം, എന്റെ അഭിമാനമാണ് സത്യം. ലഅൻസുറന്നക ബഅദഹീൻ, അല്പം കഴിഞ്ഞാൽ പോലും ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. റബ്ബി ഇന്നി മഗ്ലൂബൻ ഫൻതസിർ, 16-കാരനായ ഹാഫിളായ ജുനൈദ് ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സവിധത്തിലേക്ക് കണ്ണീരോടുകൂടി അയച്ച ദുഃഖകരമായ പ്രാർത്ഥനയുണ്ടല്ലോ, ആ കുഞ്ഞിനെ ചൊല്ലി കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ പ്രാർത്ഥനകളുണ്ടല്ലോ, മാതാപിതാക്കന്മാർ സഹിക്കുന്ന പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും വികാരങ്ങളുണ്ടല്ലോ, അതെല്ലാം അള്ളാഹുവിന്റെ അറസിലേക്ക് ഉയർന്നു കഴിഞ്ഞു. റബ്ബി ഇന്നി മഗ്ലൂബുൻ ഫൻതസിർ, പടച്ചവനെ തോറ്റുപോയി ഞാൻ, നിസ്സഹായനാണ് ഞാൻ, ആരും എന്നെ സഹായിക്കാനില്ല, എന്നെ നീ സഹായിക്കണമേ എന്ന് അള്ളാഹുവിന്റെ കിതാബ് പഠിച്ച് കാണാപ്പാഠം മനഃപ്പാഠമാക്കിയ ആ യുവാവ് സങ്കടത്തോടുകൂടി പറഞ്ഞപ്പോൾ ആ തീവണ്ടിയിൽ വെച്ച് അവസാന ശ്വാസം വലിക്കുന്ന സങ്കടകരമായ നിമിഷങ്ങളിൽ അള്ളാഹുവിങ്കിലേക്ക് ഉയർന്ന പ്രാർത്ഥനകൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല. നമ്മൾ ചിന്തിക്കണം വിഷയങ്ങൾ ഇതെല്ലാം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇവയെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന കാര്യം മറന്നുപോകേണ്ട. എന്താണ് ഫിർഔൻ ചെയ്തത്? ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫിർഔനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം, ഫസ്തഹഫ ഖൗമഹു ഫഅതാഉഹു. ഫിർഔൻ അവന്റെ ജനത്തെ കൊച്ചാക്കി, ഫിർഔൻ അവന്റെ ജനത്തെ നിസ്സാരമാക്കി, ഫിർഔൻ അവന്റെ ജനത്തെ അവഗണിച്ചു. ഇസ്തഹഫ എന്ന് പറഞ്ഞാൽ മനോവീര്യം കെടുത്തുന്ന രൂപത്തിൽ അവരെ ഭയപ്പെടുത്തി വെച്ചു. ഫഅതഉഹു, നിസ്സഹായരായ ആ ആളുകൾക്ക് അനുസരിക്കുകയല്ലാതെ ഗതിയുണ്ടായില്ല. ഫസ്തഹഫ ഖൗമഹു ഫഅതഉഹു, നിസ്സാരമായി കൊച്ചാക്കിയ ആ ജനതയെ ആ രൂപത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫഅതഉഹു, അവർക്ക് അവനെ അനുസരിക്കുകയല്ലാതെ ഗത്യന്തരമുണ്ടായിരുന്നില്ല. എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ, ആ ജനതയെല്ലാം അതിര് വിട്ട് പ്രവർത്തിച്ചവരായിരുന്നു. എന്നിട്ട് പറയുന്നു, ഇന്ന ഫിർഔന വ ഹാമാന വ ജനൂദഹുമാ കാനൂ ഖാത്തിഈൻ, ഫിർഔനും ഹാമാനും അവരുടെ സൈന്യങ്ങളുമെല്ലാം തെറ്റായിരുന്നു വാസ്തവത്തിൽ പ്രവർത്തിച്ചത്. ശരിയാണെന്നവർക്ക് തോന്നിയെങ്കിലും ശവക്കുഴി തോണ്ടുന്ന പ്രവർത്തനങ്ങളിലാകുന്നു അക്രമങ്ങൾ മുഖേന അവർ ഇടപെട്ടത്. ഫലമ്മാ ആസഫൂന, അവർ നമ്മെ പ്രകോപിതരാക്കിയപ്പോൾ അല്ലാഹ് പറയാണ്,
എന്നെ അവർ പ്രകോപിപ്പിച്ചപ്പോൾ നമ്മൾ അവരോട് പ്രതികാരം ചെയ്തു. എല്ലാവരെയും ഒന്നായി ചെങ്കടലിൽ ആഴ്ത്തുവാൻ ഒരു നിമിഷമേ ഈ ലോകത്തിന്റെ ശ്രദ്ധാവായ എനിക്ക് വേണ്ടി വന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാനിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിസ്സഹായരായ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നടത്തിയ പ്രാർത്ഥന ഇവിടെ നടത്തേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളഅഫ ഖുവ്വത്തി വഖില്ലത ഹീലത്തി വഹവാനി അലന്നാസ് അൻത റബ്ബുൽ മുസ്തളഅഫീൻ ഇലാ മൻ തക്കിലുനി ഇലാ ബഈദിൻ യതഹജ്ജമുനി അം ഇലാ ഖരീബിൻ മല്ലക്തഹു അംരി ഇല്ലം യകുൻ ബിക അലയ്യ ഗളബുൻ ഫലാ ഉബാലി أعوذ بنور وجهك الذي أشرقت له السماوات والأرض وصلح عليه أمر الدنيا والآخرة من أن يحل بنا غضبك أو ينزل بنا سخطك لك الحمد حتى ترضى ولا حول ولا قوة إلا بالله أقول قولي هذا وأستغفر الله لي ولكم وللمؤمنين فاستغفروه إنه هو الغفور الرحيم.